നമസ്കാരം. SFI നേതാക്കൾ ബലാത്സംഗ ഭീഷണി മുഴക്കിയെന്നാരോപിച്ച് AISF വനിതാ വിദ്യാർത്ഥി നേതാവ് കോട്ടയം ജില്ലാ പോലീസ് സൂപ്രണ്ട് പരാതി നൽകിയതോടെയാണ് MG യൂണിവേഴ്സിറ്റിയിലെ സംഘർഷം വിവാദമായത്. മാധ്യമങ്ങൾ വാർത്തയാക്കിയെങ്കിലും പരാതികൾക്ക് ഉടൻ നടപടി സ്വീകരിച്ചെങ്കിലും വിഷയത്തിൽ ഭരണത്തിലിരിക്കുന്നവർക്കോ സാംസ്കാരിക നായകർക്കോ മിണ്ടാട്ടമില്ലെന്ന വിമർശനം ഉയരുകയാണ്. ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചെന്ന കേസ് നിലനിൽക്കുമ്പോഴും രാഷ്ട്രീയ നേതാക്കളോ സാഹിത്യകാരന്മാരോ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനവും പരിഹാസവുമാണ് ഉയരുന്നത്. എന്ന് വിളിച്ചത് സംഘപരിവാറിൽപ്പെട്ട ആരെങ്കിലും ആയിരുന്നെങ്കിലോ എന്ന് വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങ് പിണറായി മുതൽ ഇങ് റിയാസ് വരെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളും വി ഡി സതീശൻ തുടങ്ങി ബൽറാം വരെയുള്ള നേതാക്കളും നുണയിടത്തിൽ തുടങ്ങി ബെന്യാമിൻ വരെ നീളുന്ന സാഹിത്യകാരന്മാരും മീര തുടങ്ങി ശാരദ വരെയുള്ള വനിതാ സാംസ്കാരിക നായകരും കോപ്പി ടീച്ചർ തുടങ്ങി ബിന്ദു അമ്മണി വരെയുള്ള കമ്പനികളും ഉടുമുണ്ടെറിഞ്ഞ് തലയിൽ കെട്ടി ഇവിടെ കിടന്ന് അട്ടഹസിക്കുകയായിരുന്നു. ഇതിപ്പോൾ ആർക്കും കേട്ട ഭാവം പോലുമില്ല. വിഷയത്തിൽ വൈറലാകുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണിത്. സഹപ്രവർത്തകനെ മർദ്ദിക്കുന്നത് കണ്ട് ഓടിച്ചെന്ന് തന്നെ അസഭ്യം പറയുകയും കൊല്ലുമെന്നും SFIക്കെതിരെ നിന്നാൽ നിനക്ക് തന്തയില്ലാത്ത കുഞ്ഞിനെ ഉണ്ടാക്കി തരുമെന്നും അലറി ഭീഷണിപ്പെടുത്തുകയും മാറടി എന്ന് ആക്രോശിച്ചുകൊണ്ട് ഇടതുമാറലും വസ്ത്രങ്ങളിലും കയറി പിടിക്കുകയും ചെയ്തുവെന്നാണ് പെൺകുട്ടി നൽകിയ പരാതിയിൽ പറയുന്നത്. ഒരു വ്യക്തി എന്ന നിലയിലും സ്ത്രീ എന്ന നിലയിലും ഒരേ സമയം എന്റെ സ്ത്രീത്വത്തെയും ജാതിപ്പേര് വിളിക്കുന്നതിലൂടെ എന്റെ വ്യക്തിത്വത്തെയും പരോക്ഷമായി അധിക്ഷേപിക്കുകയാണ് അവർ ചെയ്തതെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം SFIയുടെ നേതൃത്വത്തിലായിരിക്കെ 4 വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ പോയപ്പോഴുണ്ടായ അനുഭവം പങ്കുവെക്കുകയാണ് ചേർത്തല സ്വദേശിനി ആതിര. കോളേജിനകത്ത് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരിൽ ചിലർ തന്നോട് തന്റെ കയ്യിലെ രാഖി അഴിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടുവെന്നാണ് യുവതി വെളിപ്പെടുത്തുന്നത്. സ്ത്രീ വിരുദ്ധത SFIയുടെ നയമാണെന്നും ആതിര വീഡിയോ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ട് പറയുന്നു. ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള പെൺകുട്ടിയെ തന്നെ അവർ അപമാനിക്കുകയാണെന്നാണ് പെൺകുട്ടി വ്യക്തമാക്കിയത്. MG യൂണിവേഴ്സിറ്റിയിലെ SFI AISF സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പെൺകുട്ടിയുടെ മറുപടി. SFI അവരുടെ നേതൃത്വത്തിനകത്ത് ഉള്ളവരെയും പുറത്തുള്ളവരെയും അപമാനിക്കുന്നു. എല്ലാ സ്ത്രീകളോടും അവർക്ക് ഈയൊരു നയം മാത്രമാണുള്ളതെന്നും ആതിര പറയുന്നു. തനിക്കുണ്ടായ അനുഭവം പങ്കുവെച്ചുകൊണ്ടായിരുന്നു ആതിരയുടെ പ്രതികരണം. കോളേജിനകത്തെത്തിയപ്പോൾ ചിലർ എന്നെ വിളിച്ച് എന്തിനാണ് വന്നതെന്നും പേരുവിവരങ്ങളും ചോദിച്ചറിഞ്ഞു. ശേഷം കയ്യിലെ രാഖി അഴിക്കാൻ പറഞ്ഞു. അതങ്ങനെ അഴിക്കാനുള്ളതല്ലെന്ന് ഞാൻ മറുപടി നൽകി. അതോടെ അവരുടെ സംസാര രീതി മാറി. നീ എടി പൊടി എന്നൊക്കെ വിളിച്ചു തുടങ്ങി. പറ്റില്ലെന്ന് ഞാൻ ആവർത്തിച്ചു. രാഖി അഴിക്കാൻ പറ്റില്ലെങ്കിൽ കോളേജിന് പുറത്തു പോകാൻ പറഞ്ഞു. ഞാനത് സമ്മതിച്ചു. പുറത്തു പോകേണ്ടി വന്നാലും കയ്യിലെ രാഖി അഴിക്കില്ലെന്ന് തന്നെ പറഞ്ഞു. അതോടെ എനിക്ക് അഹങ്കാരമായെന്നായി അവർ. ഞാൻ തിരിച്ചു നടന്നു. ഗേറ്റിനടുത്ത് എത്താറായപ്പോൾ വേറെ കുറച്ച് ആൾക്കാർ ചുറ്റിനും കൂടി. ഈ രാഖിയൊന്നും കിട്ടിക്കൊണ്ട് ഇവിടെ കയറാൻ പറ്റില്ല അവർ പറഞ്ഞു. ഭീഷണിപ്പെടുത്തി. എന്നിട്ടും ഞാൻ അഴിക്കാൻ തയ്യാറായില്ല. ഈ കോളേജ് കേരളത്തിനകത്ത് തന്നെയുള്ളതല്ലേ, ഇവിടെ ഇങ്ങനെ വല്ല നിയമവുമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇവിടുത്തെ റൂൾ ഇതാണടി എന്നായിരുന്നു അവരുടെ മറുപടി. ഗേറ്റിന് പുറത്തിറങ്ങി വീട്ടിലേക്കും സുഹൃത്തുക്കളെയും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അശ്വതി പറയുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.